ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ നാടൻകോഴിക്കൊക്കെ ഒരു 23 കാടമുട്ട വെച്ചെടുത്തിട്ടുണ്ട്. അതിൽ 10 കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട്. അതിൽ ഇപ്പോൾ കുട്ടികളെ കൂട്ടിൽ നിന്ന് മാറ്റുകയാണ് ചൂട് കൊടുക്കാൻ വേണ്ടി. ബൾബിട്ട് കണ്ടേ ഞങ്ങളെ കാടനടുള്ള കൂട്ടിലേക്ക് ഈ വെക്കാനുള്ള പേപ്പറാണ്. ഇങ്ങനെ ചുറ്റുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനൊക്കെ കാല് ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ്. നല്ലോണം നല്ല ചുറ്റിക്കാണ്ട് തിരിച്ചു കൊടുക്കാം. നല്ലോണം ചുള്ളിയാണ്. ഞങ്ങൾ ഓരോരോ കുട്ടികളായി ഞങ്ങൾ പുതിയ കുട്ടിയിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതൊക്കെ എന്ന് വിരിഞ്ഞിട്ടുള്ളു. ഇത് 15-ാമത്തെ ദിവസമായിട്ടുള്ളു. ഇത് വിരിഞ്ഞാകട്ടെ, ഇനി ഉണ്ടാവും കുറേ വിരിഞ്ഞ. ഇതിലെന്താ ഇനിയും കാടക്കുട്ടി വിരിഞ്ഞിറങ്ങുന്നുണ്ട്. ഒരു മുട്ടയിൽ കുഞ്ഞൊരു കാടക്കുട്ടി. എല്ലാ തോട് നീക്കി കൊടുക്കാം. എല്ലാം ഇട്ടോ, വേദന വരുത്. നമ്മള് വരെ ചുണ്ട് പുറത്തേക്ക് വെക്കണം. സോസ് കാടക്കുട്ടി വിരിഞ്ഞിറങ്ങുകയാണ്. കാടക്കുട്ടി ഇതാ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. കുഞ്ഞി കുട്ടിയാണ്. കാടക്കുട്ടികളെ പുതിയ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബൾബ് ഇട്ട് കൊടുത്തിരിക്കണേ. ഇത് 6 വോൾട്ടിൻ്റെ ബൾബാണ്. അതില് 100 വോൾട്ടിൻ്റെ ബൾബൊന്നും ഇടാൻ പാടില്ല. അവർക്ക് ചൂട് താങ്ങാൻ കഴിയില്ല കുഞ്ഞു കുട്ടികളായത് കാരണത്താൽ. ഇവർക്ക് ഫസ്റ്റ് ദിവസം തന്നെ ഗ്ലൂക്കോസ് കലക്കിയ വെള്ളമാണ് കൊടുക്കേണ്ടത്. പിറ്റത്തെ ദിവസമാണ് ഞങ്ങൾ ചാർട്ടർ കൊടുത്തത്. ഇവർ മുട്ടയിടോളം ചാർട്ടർ കൊടുക്കണം. ഇതിലൊരു കാല് വയ്യാത്തൊരു കാടക്കുട്ടിയുണ്ട്. അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചത്തുപോയി. എനിക്ക് ഭയങ്കരമായ വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ കാടക്കുട്ടികളൊക്കെ വലുതായി. ഇപ്പോൾ 10-ാമത്തെ ദിവസമാണ്. അവർക്ക് നല്ലോണം ഫുഡും നല്ലോണം വെള്ളവുമാണ് വേണ്ടത്. ഇപ്പോൾ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഓളൊന്ന് ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പോഴായിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.